ഇരിക്കുന്നതല്ല. خالدين فيها ابدا رضي الله عنهم ورضوا عنه. ഖുർആൻ പറഞ്ഞില്ലേ കാലകാലം സ്വർഗത്തിലുള്ളവര് സ്വർഗത്തിൽ തന്നെ, അവിടെ ഊരവേദനയില്ല, അവിടെ കാതുന്നൊലിക്കലില്ല, മൂക്കുന്നൊലിക്കലില്ല, അവിടെ അതാ കുരയില്ല, അവിടെ മഞ്ഞപ്പിത്തമില്ല, പനിയില്ല, അവിടെ തലവേദനയില്ല, ഡിസ്കിന്റെ വേദനയില്ല, ക്യാൻസർ ഇല്ല, അൾസർ ഇല്ല, ട്യൂമർ ഇല്ല, ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, അവിടെ ആരോഗ്യം തകരലില്ല, അവിടെ മനുഷ്യന് സന്തോഷമല്ലാത്തതൊന്നുമില്ല. അതേ ദുന്യാവിലെ ഭാര്യയെ നീ ദീനിന്റെ ചിട്ടയിൽ ജീവിപ്പിച്ചിട്ടുണ്ടോ? അവൾക്ക് ഈമാനും തക്വയുമുണ്ടോ? നിനക്കും ഈമാനും തക്വയുമുണ്ടോ? എങ്കിലും നിന്റെ ദുന്യാവിലെ ഭാര്യയെ ആ സ്വർഗത്തിലെ ഹൂറുള്ളീങ്ങളെക്കാൾ നല്ല ഭംഗിയോടെ ആരോഗ്യത്തോടെ നിനക്കും അവൾക്കും 33 പ്രായത്തിന്റെ പരിധി വെച്ചിട്ട് അതേ ഒരിക്കലും മുഖം ചുളിയാതെ, ഒരിക്കലും രോമം വെളുക്കാതെ, ഒരിക്കലും ക്ഷീണം സംഭവിക്കാതെ, അസുവാജും മുതഹറ, ഒരിക്കലും മെൻസസ് ഉണ്ടാകാതെ, പ്രസവവേദനയോ പ്രസവ രക്തമോ ഇല്ലാതെ, കഫമോ മറ്റ് മാലിന്യങ്ങളോ ഇല്ലാതെ, വിയർത്തൊലിക്കുന്ന പ്രശ്നമില്ലാതെ, ലായറൂന ഫീഹാ ശംസം വലാ സംഹരീറ, സൂര്യന്റെ ചൂടില്ല, കടുത്ത തണുപ്പില്ല, സന്തോഷത്തോടുകൂടെ, യതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂൽ, സുന്ദരന്മാരായ ചെറിയ കുട്ടികൾ വന്ന് കറങ്ങുന്നു, അതേ നല്ല പാത്രങ്ങളിൽ പാനീയം കൊണ്ടുവന്നു തരുന്നു. എപ്പോഴും ആ മക്കൾ അങ്ങനെ തന്നെ, ആ മക്കൾക്കൊരിക്കലും തന്നെ അതാ രോമം മുളക്കലില്ല, ഭംഗി നഷ്ടപ്പെടലില്ല. ആ മക്കൾ കറങ്ങുകയാണ്. അതുപോലെ നിന്റെ സ്വന്തം മക്കളും നിന്റെ ബാപ്പയും ഉമ്മയും കുടുംബവും ഒക്കെ സ്വർഗത്തിൽ നിന്റെ കൂടെ അൽഹക്കനാബിയും ദുരിയാത്തിയും കൂടെ ജീവിക്കുകയാണ്. നീയും നിന്റെ ഭാര്യയും സന്തോഷത്തിലാണ്. നിന്റെ മനസ്സിൽ മറ്റൊരാൾക്കും നിന്നെക്കാൾ കൂടുതൽ കിട്ടിയതായി തോന്നുന്നില്ല. നിനക്കൊരു പ്രശ്നവും അവിടെയില്ല. ഒരു നിയമവും പേടിക്കേണ്ടതില്ല. ഒരു നീയും ഭയപ്പെടേണ്ടതില്ല. ഒരു മുഖാലഫയും ഭയപ്പെടേണ്ടതില്ല. ഒരു ടിക്കറ്റും എടുക്കേണ്ടതില്ല. ഒരു പാസ്പോർട്ടിന്റെയും ആവശ്യമില്ല. അതേ ലഹുമ്മായ സ്വർഗത്തിൽ കടന്നവരുടെ മനസ്സിലെന്താണോ ഉദ്ദേശിക്കുന്നത് അവർക്കവിടെ എത്തിച്ചേരുകയാണ്. എന്നാൽ അതൊക്കെ കൊടുക്കുന്നതിന്റെ പുറമേ പടച്ചറബിന്റെ പൊരുത്തം കരുതി നോമ്പെടുത്തവർ, അല്ലാഹുവിന്റെ പൊരുത്തം കരുതി ജീവിച്ചവർ, അവർക്ക് റബ്ബ് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം അതേ ലിസായിമി ഫറഹത്ത് അലി. നോമ്പുകാരന് ദുന്യാവിലൊരു സന്തോഷം, അത് നോമ്പ് തുറക്കുമ്പോഴാണെങ്കിൽ സ്വർഗത്തിൽ അല്ലാഹുവിനെ കാണുന്ന സന്തോഷം. അല്ലാഹുവേ, നിന്റെ വെള്ളം കുടിച്ച് നിന്റെ ഭക്ഷണം കഴിച്ച് നിന്റെ ഭൂമിയിൽ ജീവിച്ച അടിമകളായ ഞങ്ങൾ, കാണാൻ നീ കണ്ണു തന്നു, കേൾക്കാൻ നീ കാതു തന്നു, പിടിക്കാൻ നീ കൈ തന്നു, നടക്കാൻ നീ കാല് തന്നു, ആവശ്യമുള്ളതൊക്കെ രാജാവാണ് നീ. നിന്നെ കാണൽ ഞങ്ങൾ ആഗ്രഹമാണ് അല്ലാഹ്. സ്വർഗത്തിൽ നിന്റെ മുഅ്മിനീകൾക്ക് മുത്തഖികൾക്ക് നിന്നെ കാണാൻ നീ അവസരം നൽകുമ്പോൾ ഈ മഹത്തായ വെള്ളിയാഴ്ചയുടെ ബർക്കത്തുകൊണ്ട്, ഈ റമദാനിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, നിന്നെ കാണാൻ ഞങ്ങൾക്ക് അവസരം തരണേ അല്ലാ. ഞങ്ങളെ ഉമ്മബാപ്പമാർക്ക്, ഉസ്താദുമാർക്ക്, ശിഷ്യന്മാർക്ക്, ഞങ്ങളുടെ ദീനി സംരംഭങ്ങളെ സഹായിച്ചവർക്ക്, ഞങ്ങളെ കൂടെ പ്രവർത്തിക്കുന്നവർക്ക്, ഞങ്ങളെ പ്രിയം വെച്ച മുഴുവൻ മുഅ്മിനീകൾ മുഅ്മിനാത്തുകൾക്കും, ഈ സദസ്സിൽ ഇരുന്ന് പ്രസംഗം കേൾക്കുന്നവരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ നെറ്റിലൂടെ കേൾക്കുന്നവരും, ഞങ്ങളെ സ്നേഹിച്ച മുഅ്മിനീകൾ എവിടെയുണ്ടോ ഞങ്ങൾക്കൊക്കെ നിന്റെ കാണാൻ അവസരം തരണേ അല്ലാ.
അതാണ് സുഹൃത്തുക്കളെ ഏറ്റവും വലിയ സന്തോഷം. യറാഹുൽ മുഅ്മിനൂല ബിഗൈരി കൈഫി വഇദ്രാകി വദർബി മിൻ മിഥാലി فينسون النعيم إذا رأوه فيا خسران أهل الاتزال سرقة اللبل والنعدم برقلوب الله ونكال دانندة المرض بيب أدن وديان صالحي قل جيبت جد أدن وديان صالحي قل پربطت جد أدن وديان وري لوغة اللبو ديك بايا قادم برنجل سريحك ندن بغرم ربنا سريحك മുത്തഖീങ്ങളായി സാലിഹീങ്ങളായി ജീവിച്ചത് റബ്ബ്.